ഹലോ വഞ്ച നാല് മസാല ദോശയും അഞ്ച് വടയും ആർക്ക് വേണം ഘോഷ എനിക്ക് അൽഫാം മതി അൽഫാമാണ് മോൾക്ക് ഇഷ്ടം മസാല ദോശയായിരുന്നല്ലോ ഇന്നലെ വരെ അതെന്താ എനിക്ക് അൽഫാം ഇഷ്ടപ്പെട്ടുകൂടെ അല്ല അപ്പൊ ഞാൻ ഈ മസാല ദോശ എന്തെടുക്കും അതെന്റെ വിഷയമല്ല എന്താന്ന് വെച്ചാൽ ചെയ്തു എനിക്ക് അൽഫാം മതി അല്ല അൽഫാമും മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നേച്ചാ മതി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട പിന്നെ ഇനി കൊണ്ടുപോയ മസാല ദോശ ഇനി അവൻ തിരിച്ചുകൊണ്ട് തരാൻ തുറന്നല്ലോ ഹലോ എക്സ്ക്യൂസ് മീ യെസ് സർ നമസ്കാരം നമസ്കാരമുണ്ട് അതെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നാ സർ അതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി ഒരു 100 രൂപ ആവും അല്ല ഞാനേ ഞാനൊരു രോഗിയാണ് അപ്പോൾ എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അതുകൊണ്ടാണ് സാറിന് വേണോ ഞാൻ ഭക്ഷണം മേടിച്ചു തരാം കാശും തരാം എൻ്റെ മതി നിങ്ങളിപ്പോൾ കോടി പുള്ളി കിട്ടും രണ്ട് ദോശയൊക്കെ എന്നാ കാശാകാനാണ് എന്തുകൊണ്ടത് ആ ഒരു ബിരിയാണി അതെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ചിക്കൻ കൊണ്ടോ ആ ഒരു മട്ടൻ ബിരിയാണി ചേട്ടാ ജ്യൂസ് ഉണ്ടോ ഭക്ഷണത്തിൽ കൂടുതൽ ഫ്രൂട്ട്സ് ചേർക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് ജ്യൂസ് ഉണ്ടോ എന്നാ ഒരു അനാർ ജ്യൂസിലും എടുക്കും വേറെ പെണ്ണുമ്പോളോടെ കടിഞ്ഞ് പ്രസവത്തിന് പോലും ചെയ്തിട്ടില്ലോ തെണ്ടി ഇതുപോലെ എത്രയായി ചേട്ടാ 300 ഒന്ന് വേഗം എടുക്കോ പോയിട്ട് പറഞ്ഞ ആരുണ്ട് ആ 100 കൊടുത്താൽ മതിയായിരുന്നു അനി അനിൽ ഇതെന്ത് വയ്യാവിയാണോ അനിയന്റെ മുഖം കണ്ടാൽ അറിയാം പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് അനി യാത്ര ചെയ്തത് പക്ഷിശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു അനിയന് പരിഹാരം കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ട് വലിയ ആഗ്രഹമാണ് ശ്രീശക്തി ലോട്ടറി ലോട്ടറി എടുക്കൂ നാളത്തെ ഭാഗ്യവനാകും അയ്യോ ശ്രീശക്തി വേണ്ട ചേട്ടാ പറഞ്ഞു അധികം ശക്തിയൊന്നും ഇല്ലാത്തൊരു സ്ത്രീ അക്കൗണ്ട് തന്നെ ഒരു രക്ഷയില്ലാണ്ടിരിക്കും വേണ്ട ലോട്ടറി വേണ്ട ലോട്ടറി വേണ്ട ചേട്ടന് വൈറ്റിപ്പഴപ്പിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ ഇന്ന കുറച്ച് മസാല ദോശ തരാം കേട്ടോ കൊണ്ടൊക്കെ മസാല ദോശ മസാല ദോശ വൈറ്റിപ്പഴപ്പല്ല വിഷയം ചേട്ടൻ നാളെയാണ് 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 ശ്രീശക്തി ലോട്ടറി എടുക്കും നാളെയാണ് ശ്രീശക്തി ലോട്ടറി നാളെയാണ് 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 ശ്രീശക്തി ലോട്ടറി കോഴി ഭയങ്കര സന്തോഷത്തിലാണല്ലോ അൽഫാം കിട്ടിയതിൻ്റെ ആയിരിക്കുമല്ലേ ഞാനാ ശിവന്റെ അഞ്ചലിയുടെയും കാര്യം ഓർത്ത് ചിരിച്ചതാ നിന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് വല്ലവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കരുതെന്ന് നാണമുണ്ട് സീരിയലിലെ കാര്യമല്ലേ പറഞ്ഞത് തിന്നരുതേ അങ്ങനെ ഇല്ല തിന്നണ്ടത് ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ കഴിച്ചു വെക്കും പകുതി കഴിച്ചു തിന്നണം ആ സ്നേഹമുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും ഇനി ഇതിൻ്റെ ഒരു കുറവ് വേണ്ട ആയിക്കോട്ടെ ഇനി ഞാൻ സ്നേഹിച്ചില്ലെന്ന് വേണ്ട മുക്കാണെന്ന് തോന്നുന്നില്ല പക്ഷെ